ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ആശുപത്രി ജീവനക്കാർ അടച്ചിട്ട മുറിയിലിട്ട് മർദ്ദിച്ചു. 4 വയസ്സ് മാത്രമുള്ള കുട്ടിയെ തെറാപ്പിക്കായി എറണാകുളത്തെ കുസുമഗിരി ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് കുഞ്ഞിന്റെ കാൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ പിതാവ് ഇപ്പോൾ ചേരുന്നു. ഒക്ടോബർ 21 രാവിലെ 9 9:30 ഈ കുട്ടിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി സംസാരശേഷിയില്ല, പക്ഷെ അതിന്റെ അച്ഛനോട് അത് കാണിച്ചു കൊടുത്തു. അതായത് ആംഗ്യം കാണിച്ചു കൊടുത്തു എന്നെ ഹോസ്പിറ്റലുകാർ ചവിട്ടിന്ന്. അതായത് ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് അത്. അത് കണ്ട് സഹിക്ക വയ്യാതെ ഒരച്ഛൻ, അച്ഛൻ്റെ പേര് സിജോ എന്നാണ്, ഈ ഒരു അവസ്ഥ. ശരിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, എറണാകുളം ജില്ലാ കളക്ടർ അറിയാൻ, ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അറിയാനായിട്ട്, ഈ ഒരു അവസ്ഥയിൽ, ഈ കുട്ടിയുടെ അവസ്ഥയിൽ നിങ്ങളും പങ്കാളികളാണ് എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും പോലീസ് അത് നടപടിയെടുത്തില്ല എന്നും ഒരു ആരോപണമുണ്ട്. ഇത് ഇദ്ദേഹം പറഞ്ഞതല്ല, ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ പറഞ്ഞറിഞ്ഞതാണ്. ചെരുപ്പ് ഇട്ടിട്ടാണ് കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോയത്. തിരിച്ച് ഈ ചവിട്ട് കൊണ്ട് ഇറങ്ങി വന്നേ പിന്നെ തിരിച്ച് ഈ ചെരുപ്പിട്ട് തിരിച്ചു പോരാൻ പറ്റാത്ത അവസ്ഥയായി. ചവിട്ട് കൊണ്ട കാലാണ് ഈ കാണുന്നത്. കാക്കനാട് തന്നെയുള്ള കുസുമഗിരി നവജ്യോതി എന്ന ഹോസ്പിറ്റലാണ് ഈ പിഞ്ചു കുഞ്ഞിന് ഈ ഒരു ദാരുണമായ അവസ്ഥ ഉണ്ടായത് എന്നാണ് കേസ് കൊടുത്തത്. ഇതിന് 21 ഒരു 10:30 തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തി. കുഞ്ഞിനെ സ്റ്റേഷനിൽ തന്നെ എത്തി. ഏത് സ്റ്റേഷനാ? കാക്കനാട് തന്നെ. എത്തി ഞാൻ അവിടെ കുഞ്ഞിനെ അവിടെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചു കൊടുത്തു, പരാതി കൊടുത്തു. അപ്പോൾ പിന്നെ കുഞ്ഞിനെ മെഡിക്കൽ എടുക്കണമായിരുന്നു, കാരണം കുഞ്ഞിൻ്റെ കാലിന് വലിയ പൊട്ടലുണ്ടോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞിൻ്റെ മെഡിക്കൽ എടുത്തു. മെഡിക്കലിൽ പൊട്ടലില്ല, പക്ഷേ ചതവും നീരും ബ്ലഡ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനിലാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എന്തായിരുന്നു പ്രതികരണം? അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. എന്നിട്ട് കേസ് എടുത്തില്ല? കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു 3-4 കഴിഞ്ഞപ്പോൾ എന്നെ ഹിയറിങ്ങിന് വിളിച്ചിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, ആ തെറാപ്പി ചെയ്ത മേഡം ഉണ്ടായിരുന്നു. ഇത് ആരാണ് കുട്ടിയെ കാൽമ ചവിട്ടിയത് അറിയാമോ? തെറാപ്പിക്കുള്ളിൽ 2 അന്ന് കുഞ്ഞിനെ തെറാപ്പി ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു തെറാപ്പിസ്റ്റും അതിൻ്റെ അസിസ്റ്റൻറ്റുമാണെന്നാണ് പറയുന്നത്, പേര് ഞാൻ പറയുന്നില്ല. അപ്പം അവർ 2 അവർക്കറിയാം അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. കാരണം വെച്ചാൽ ഇത് ക്ലോസ്ഡ് ഡോറാണ്. അവരൊരു CC ക്യാമറ വെച്ച് നമ്മളത് വിഷല് കാണിച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഡോറിനൊരു ട്രാൻസ്പെറൻറ്റ് വേണമെന്നൊക്കെ ഉണ്ട്, നിയമമാണ്. അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കുഞ്ഞിനെ കൂടെ തെറാപ്പി ചെയ്യുന്ന സമയത്ത് പേരൻ്റ് ആരെങ്കിലും ഒരാളെ നിർത്തണം, ഇതൊക്കെ നിയമങ്ങളുള്ളതാണ്. പക്ഷേ ഇതൊന്നും അവിടെ പാലിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പുറത്ത് ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ പുറത്ത് ഞാൻ ഇരിപ്പുണ്ട്. ഈ CCTV ഒന്നും വർക്കെയ്യുള്ളൂ അവിടെ? എന്നോട് അന്ന് പറഞ്ഞിരുന്നത് അവർ CCTV ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അവരെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ പോലീസുകാരുടെ മുമ്പിൽ അവർ പറഞ്ഞത് CC ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ആ CCTV കുറ്റം ചെയ്തവർ തന്നെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തടി ഉരുന്ന കാഴ്ചയാണ്. ഗർഭസ്ഥ ശിശുവിന് വരെ ഇവിടെ നിയമ പരിരക്ഷയുള്ള ഒരു നാടാണ് ഭാരതം. ആ ഭാരതത്തിൽ ഈ കുട്ടിയും ഭക്ഷണം കഴിക്കുന്നതിനും ഡ്രസ് ഇടുന്നതിനും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. യാതൊരുവിധ പരിഗണനയും പ്രത്യേക പരിഗണനയും ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. ഭിന്നശേഷിക്കാരനായി പോയി എന്നതിൻ്റെ പേരിൽ ഒരു ഹോസ്പിറ്റലുകാർ ഒരു കൊച്ചു കുട്ടിയോട് ചെയ്ത ഒരു വികൃതമായ ഒരു രീതി, കൊച്ചിൻ്റെ കാലുമ ചവിട്ടുകയും അതിൻ്റെ കാലിൻ്റെ അസ്ഥിക്ക് ചെറിയ ക്ഷതമേൽക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് സ്വന്തം അച്ഛനോട് സംസാരിക്കാൻ പോലും പറ്റാണ്ട് ആംഗ്യം കാണിച്ചിട്ടാണ് ആ കുട്ടി അച്ഛനോട് തൻ്റെ വിഷമം പറഞ്ഞത്. ആ ഈ ഹോസ്പിറ്റലിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഈ കുട്ടിയുടെ കാലുമേൽ ചവിട്ടിയ ആരാണോ ആ വ്യക്തിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. എൻ്റെ മോന് 21 ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. ഈ പക്ഷേ എൻ്റെ മെയിനായിട്ടുള്ള ഞാൻ ഇതിനകത്ത് ഒരു പരാതി കൊടുക്കാനും എല്ലാം തയ്യാറായത് തന്നെ വെച്ചാൽ, ഇനി ഒരു കുട്ടികൾക്കും, അതായത് ഇതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുഞ്ഞിന് പോലും ഇനി നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനൊരു അവസ്ഥ വരരുത്. കാരണം ഇവരൊന്നും മിണ്ടാനോ പ്രതികരിക്കാനോ പറ്റാത്ത കുഞ്ഞുങ്ങളാണ്. ഒരു തെറാപ്പി സെൻറ്ററിലോട്ട് നമ്മളൊരു കുഞ്ഞിനെ കൊടുക്കുന്നത് ചെല്ലുന്നത് തന്നെ, അതായത് അതിന് വയ്യാത്തതുകൊണ്ടാണ്, അതിന് സംസാരിക്കാൻ കഴിയില്ല, സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും കഴിയാത്ത കുട്ടികളുണ്ട് അവിടെ. അവരെയും കൊണ്ട് ചെന്ന് കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ പോലും നമുക്ക് പ്രവേശനം നിഷേധിച്ച് അവർക്ക് അവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിക്കുമ്പോൾ ഇവരെങ്ങനെയാണ് നമ്മളിത് അറിയിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെയാണ് കയ്യിൽ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അതുകൊണ്ട് ഒരു കുട്ടിക്കും
ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇതൊക്കെ നിയമങ്ങളിലുള്ളതാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഇവരെ സംരക്ഷിക്കാനാണ് എല്ലാ നിയമങ്ങളും, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് ഉള്ളത്. പക്ഷേ എവിടെയാണോ നമുക്കതെല്ലാം കിട്ടുന്നില്ല. അപ്പോൾ അത് എല്ലാ അധികാരികളും ഇതിന് നേരെ കണ്ണു തുറക്കണം. കണ്ണു തുറന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നീതി ഉറപ്പു വരുത്തണം. ഈ കൊച്ചിൻ്റെ അവസ്ഥ കണ്ട് കേസ് കൊടുത്തു കൊച്ചിൻ്റെ പിതാവായ ഈ സിജോ എന്ന വ്യക്തി. ഈ കേസ് പല പ്രാവശ്യവും ചൈൽഡ് ലൈനിലും കൊടുത്തു, പോലീസിനും കൊടുത്തു, ആരും ഈ കേസ് എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇത്ര നാളായി കേസ് എടുക്കാനായിട്ട് വൈകിയത്? ഞാൻ അവർ അന്വേഷിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഞാൻ സി ഡബ്ല്യു സിയിലും ഹെൽപ്പ് ലൈനിലും ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു എന്താ സംഭവിച്ചേക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും 21 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു അന്വേഷണത്തിൻ്റെ ഒരു മറുപടി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അവസാനം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിൽ, എറണാകുളത്ത് സിറ്റി പോലീസ്. കേരളത്തിൽ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് പോലീസിന് 21 ദിവസം വേണ്ടി വന്നു ഒരു കേസ് എടുക്കാനായിട്ട്. അന്വേഷണം നടത്തി എടുക്കാം എന്ന് പറഞ്ഞ് പല പ്രാവശ്യവും പല രീതിയിലും പലർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് നിരാശയായിരുന്നു. അവസാനം ആരാണ് കേസെടുത്തത്? സാറും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ശശിധരൻ സാർ. എവിടത്താ? കൊച്ചി സിറ്റി. ശശിധരൻ സാർ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹം ക്ഷമയോടുകൂടി എന്റെ ഇതെല്ലാം കേട്ട് എന്റെ പരാതി സ്വീകരിച്ച് അപ്പോൾ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് പൊക്കോളൂ, വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാം എന്നും പറഞ്ഞ് എന്നെ സമാധാനിച്ചു വിടുവാണ് ചെയ്തത്. ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു ദാരുണമായ അവസ്ഥയുണ്ടോ? അപ്പൊ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ബാക്കി അതിന് താഴെയുള്ള പലർക്കും കേസ് കൊടുക്കണം. കൊടുത്തിട്ടും ഒരു നടപടിയും ഇതിനെതിരെ ഉണ്ടായില്ല. ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ശരിക്കും സ്വീകരിച്ചത് എന്ന് വേണം കരുതാനായിട്ട്. ഇവിടുത്തെ നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. കുഞ്ഞുനാളിൽ മുതലേ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേക്കണം. ഇപ്പം 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ഇതുണ്ട്, ഇതെല്ലാം കുഞ്ഞിൻ്റെ റെക്കോർഡ് ഫയലുകളാണ്. ഇത് കുഞ്ഞിപ്പോൾ ഡെയിലി കഴിക്കുന്ന മെഡിസിൻസ് ആണ്. 7 നേരമാണ് ഒരു ദിവസം തന്നെ മരുന്ന് കഴിക്കുന്നത്. അതെല്ലാം സെഡേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും കുഞ്ഞിനെ ബ്രെയിനിന് സ്ട്രെയിൻ വരാത്ത രീതിയിലും അതിൻ്റെ ഉറക്കം നഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് മെഡിസിൻ കൊടുത്താൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാണിത്. അതായത് എത്രയോ ഹോസ്പിറ്റലുകളിൽ നിന്നും കൊണ്ടുപോകുന്ന ഡിസ്ചാർജ് സമ്മറികൾ, ഇതെല്ലാം ഡിസ്ചാർജ് സമ്മറികളാണ്. അതായത് ഇത് ചുമ്മാ ഒരു ഫയലല്ല, ഇത് കുഞ്ഞിൻ്റെ ഡിസ്ചാർജ് സമ്മറികളാണ് ഇതെല്ലാം. ഈ ഡിസ്ചാർജ് സമ്മറികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്ര തവണ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് കുഞ്ഞിൻ്റെ ബാക്കിയുള്ള ഡെയിലി ഞാൻ എഴുതിക്കൊണ്ട് പോകുന്ന ഡയറികൾ, കുഞ്ഞിനുണ്ടാകുന്ന ഓരോ അപ് ടു ഡേറ്റ് കാര്യങ്ങളുടെ ഡയറികൾ, ഇതെല്ലാം വെച്ചിട്ടാണ്. അതായത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ മെഡിസിൻ കഴിക്കുന്നതും ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതും കുട്ടികളാണ് ഏറ്റവും ഒരു ഭൂരിഭാഗം ഇങ്ങനെയുള്ള തെറാപ്പി സെൻ്ററുകളിൽ വരുന്നത്. അത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം ഇനിയും ഉണ്ടായി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. ഇനി ഉണ്ടാവരുത്. ഇനി കേരളത്തിൽ ഒരു കുഞ്ഞും കരയാൻ പാടില്ല ഇതിൻ്റെ പേരിൽ. ഒരു അമ്മമാരെയും കണ്ണു നിറയരുത്, ഒരപ്പന്മാരും. അങ്ങനെ അവർ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഉൾവലിക്കും. ഒരു കേസ് കൊടുക്കാൻ പോലും ആരും പോകാൻ തയ്യാറാവില്ല. കാരണം വെച്ചാൽ ഇത് തന്നെയാണ്. അതായത് ഒന്നാമത് കുഞ്ഞിൻ്റെ സംരക്ഷണമാണ് ഏറ്റവും മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു മീഡിയയുടെ മുമ്പിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കാൻ പോകുമ്പോൾ പോലും എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേറെ ആരുമില്ല. ഞാൻ എൻ്റെ വല്യമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ വല്യമ്മ എൻ്റെ അമ്മ കുഞ്ഞിൻ്റെ വല്യമ്മേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അമ്മയ്ക്ക് 82 വയസ്സായി. അപ്പോൾ ആ അമ്മേനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. കുഞ്ഞിൻ്റെ അമ്മ ജോലിക്ക് പോകണം. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ഈ കുടുംബം മുമ്പോട്ട് പോകുള്ളൂ. ഞാൻ എൻ്റെ ജോലികളെല്ലാം നിർത്തി കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മേനെ അമ്മയുണ്ട് അമ്മ. അപ്പോൾ ഈ രണ്ടുപേരുടെ സംരക്ഷണത്തിന് അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. എന്താണ് എനിക്ക് അതിനകത്ത് ഒരു ഇതുള്ള അമ്മേനെ അമ്മയ്ക്ക് തളർക്കാൻ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതാണ് അമ്മയും. അപ്പോൾ ഇത് തന്നെ, അതായത് ഒരു വീടിൻ്റെ സാഹചര്യം മനസ്സിലായില്ല. എങ്ങനെയാണ് ഡിസേബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിൻ്റെ വീട് കഴിഞ്ഞു പോകുന്നതെന്നുള്ള കാര്യങ്ങൾ അത് അനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.